ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും അതിമനോഹരമായ ഒരു പ്രഭാതം വലിയവനായ ദൈവം ദാനം ചെയ്ത മഹാകൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് തിരുവചന ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന പ്രത്യേക വേദഭാഗം വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം അതിൻ്റെ 9-ാം അധ്യായം 2-ാം വാക്യം ഇപ്രകാരം വായിക്കുന്നു. 6 ദിവസം കഴിഞ്ഞ ശേഷം യേശു പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും കൂട്ടി ഒരു മലയിലേക്ക് തനിച്ച് കൊണ്ടുപോയി അവരുടെ മുൻപാകെ രൂപാന്തരപ്പെട്ടു. ദൈവത്തിൻ്റെ സൃഷ്ടികളിൽ ഒരത്ഭുതം ആണ് തവളകൾ. 4700-ൽ പരം തവളകൾ ഈ ലോകത്തിൽ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. അന്റാർട്ടിക്ക ഒഴികെ എല്ലാ ഭൂഖണ്ഡങ്ങളിലും കാണുന്ന ഒരു ജീവിയാണ് ഈ തവളകൾ. വെള്ളത്തിൽ ജീവിക്കുന്ന ജീവി വായു ശ്വസിക്കുന്ന ഒരു ജീവിയായി മാറുന്നത് അതിശയിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഒരു ടാർപോളിൽ നിന്ന് ഒരു തവളയായി രൂപാന്തരപ്പെടുന്നു. അതിൻ്റെ വാൽ നഷ്ടപ്പെടുന്നതും കാലുകളുടെ ഘടനയിലും മാറ്റമുണ്ടാകുന്നു. ഇതുകൂടാതെ അസാധാരണമായ ഒരു മാറ്റവും ഉണ്ടാകുന്നത് നമുക്ക് കാണാവുന്നതാണ്. വെള്ളത്തിൽ ജീവിക്കുന്ന ടാർപോളിൻ്റെ ശ്വാസ അവയവം ഗിൽസാണ്. എന്നാൽ തവളയായി രൂപാന്തരപ്പെടുമ്പോൾ ഈ ഗിൽസ് ലങ്സായി രൂപാന്തരപ്പെടും. അതിൻ്റെ ആമാശയം ചുരുങ്ങുകയും ഭക്ഷണക്രമം വെള്ളത്തിലെ ചെടികളിൽ നിന്ന് കരയിലെ പ്രാണിയായി രൂപാന്തരപ്പെടുന്നു. തവളയ്ക്കും ടാർപോളിനും വെള്ളത്തിലും കരയിലും ജീവിക്കുവാനുള്ള ജീനുകൾ അവയുടെ ശരീരത്തിൽ ഉണ്ട്. ഇവിടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മലമുകളിലെ രൂപാന്തരത്തിന് പത്രോസും യോഹന്നാനും യാക്കോബും സാക്ഷികളായി. കർത്താവ് അവരുടെ മുൻപാകെ രൂപാന്തരപ്പെട്ടു. കർത്താവിൻ്റെ ദിവ്യത്വം വെളിപ്പെട്ടു. കർത്താവിൻ്റെ മഹത്വം വെളിപ്പെട്ടു. ഭൂമിയിൽ ഒരു അലക്കുകാരനും വെളുപ്പിക്കാൻ കഴിയാതെ വണ്ണം അവൻ്റെ വസ്ത്രം അത്യന്തം വെളുപ്പായി തുടങ്ങി. ഈ പരിശുദ്ധി മനുഷ്യയുടെ സ്വർഗീയ പദവിയെ സൂചിപ്പിക്കുന്നു. അവൻ നിത്യപുത്രനാണ്. ഈ യേശുക്രിസ്തു നമ്മയും രൂപാന്തരപ്പെടുത്തുന്നു. വിശുദ്ധ പൗലോസ് റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം ഇപ്രകാരം പറയുന്നു: ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പൂർണ്ണ പ്രസാദമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. വിശുദ്ധ പൗലോസ് ഈ രൂപാന്തരം പ്രാപിച്ചതുകൊണ്ട് തൻ്റെ വയൽ പ്രദേശത്ത് സുദീർഘമായ സേവനം ചെയ്യുവാനായിട്ട് സാധിച്ചു. അതുകൊണ്ട് നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവിൻ്റെ വയൽ പ്രദേശത്ത് നമ്മൾ ചോദിക്കണമെങ്കിൽ നമുക്ക് തന്നെ ഒരു രൂപാന്തരം ആവശ്യമാണ്. രൂപാന്തരം ഉണ്ടായെങ്കിൽ മാത്രമേ ദൈവസന്നിധിയിൽ നമുക്ക് നിലനിൽക്കുവാനായിട്ട് സാധ്യമാകുകയുള്ളൂ. വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 2-ാം ലേഖനം അതിൻ്റെ 5:17 പ്രകാരം വായിക്കുന്നു: ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് കഴിഞ്ഞു പോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. ആയതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ മക്കളെ, ഈ പകൽ സമയം നമ്മുടെ പ്രവൃത്തിയിലോ നമ്മുടെ വാക്കിലോ എന്തെങ്കിലും കുറവുണ്ടായെങ്കിൽ അത് ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഹൃദയത്തിന് രൂപാന്തരം പ്രാപിച്ച് മുൻപോട്ട് നീങ്ങുവാൻ തക്കവണ്ണം ഈ തിരുവചന ഭാഗം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, നല്ല കർത്താവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായി സ്തോത്രം. ഇന്ന് കേട്ട തിരുവചനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ കർത്താവെ ഹൃദയത്തിന് രൂപാന്തരമുണ്ടായി കർത്താവെ ദൈവസന്നിധിയിൽ എന്ന് നിലനിൽക്കുവാൻ എല്ലാവരെയും സഹായിക്കണമേ. ഈ കേൾക്കുന്ന വചനങ്ങളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ തക്കണം സഹായിക്കണം. ആദ്യോടന്തം കൂടെ ഇരുതേനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയോട് കേൾക്കുമാറാകണമേ. ആമേൻ. ഈ വചനം ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന എല്ലാവരോടുമുള്ള നന്ദിയെ ഈ സമയത്ത് അറിയിച്ചുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ നല്ലൊരു പകൽ സമയം നേർന്നുകൊള്ളുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.